നമസ്കാരം. അങ്ങനെ പുതിയൊരു കേരള സ്റ്റോറി പറന്നു. 34 കോടി രൂപ ചോദിച്ചപ്പോൾ ഏതാണ്ട് 50 കോടി രൂപ ജനങ്ങൾ കൊടുത്തു. അങ്ങനെ കേരളത്തിൻ്റെ മഹത്വം ലോകമെമ്പാടും അറിയപ്പെട്ടിരിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമാണ് എൻ്റെ വിമർശനമായി ചൂണ്ടിക്കാട്ടിയത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ വിശിഷ്യ റംദാൻ മാസമായതുകൊണ്ട് സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനത, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ, അവർ മുൻകൈയെടുത്തു നടത്തിയ ഈ മുന്നേറ്റം, ഈ ജനകീയ സഹാനുഭൂതി യാത്ര, അത് വിജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് ബോബി ചെമ്മണ്ണൂർ 1 കോടി രൂപ കൊടുത്ത് അടിച്ചു കൊണ്ടുപോകുന്നത് ഉചിതമല്ല. ബോബി ചെമ്മണ്ണൂറിന് മറ്റ് താല്പര്യങ്ങളുണ്ട്. ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടത്തി, അവയൊന്നും നടപ്പിലാക്കാതെ അവയുടെയൊക്കെ പേരിൽ മുതലെടുപ്പ് നടത്തിയതുകൊണ്ട് ഈ മുതലെടുപ്പും ബോബി ചെമ്മണ്ണൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്യാൻ സാധ്യതയുള്ള ദുരൂഹമായ ഇടപാടുകൾക്ക് അടിത്തറയാകും എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ പറഞ്ഞത് ശരിവെച്ചുകൊണ്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. 34 കോടി നന്മയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് ഇന്നലെ മുതൽ ബോബി ചെമ്മണ്ണൂർ സകല മാധ്യമങ്ങളിലും പരസ്യം ചെയ്യുന്നു. 1 കോടി രൂപയാണ് ബോബി ചെമ്മണ്ണൂർ കൊടുത്തത്. ബോബി പറഞ്ഞതുകൊണ്ട് കൊടുത്തവർ എത്ര എന്ന് കണക്കില്ല. ബോബി ആദ്യം അദ്ദേഹത്തിന്റെ ചാരിറ്റി അക്കൗണ്ടാണ് കൊടുത്തതെങ്കിലും അബ്ദുൾ റഹീമിനെ സഹായിക്കുന്നതിനുള്ള ജനകീയ കൂട്ടായ്മയുടെ മൊബൈൽ ആപ്പിലേക്ക് കോടികൾ ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ തന്റെ അക്കൗണ്ട് പിൻവലിച്ച് ഈ അക്കൗണ്ടിലേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് തടിതപ്പുകയായിരുന്നു. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഇന്നലെ ചർച്ച ചെയ്തു പോയ കാര്യമാണ്. ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അസ്വസ്ഥപ്പെട്ടവരൊക്കെ ഇന്നലെ ആയപ്പോഴേക്കും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. എന്തായാലും അബ്ദുൾ റഹീമിന് വേണ്ടി ഒരുമിച്ചു നിന്ന ജനതയോടെ, അതിന് നേതൃത്വം കൊടുത്ത സകലരോടും, അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താനാണെങ്കിലും യാചന യാത്ര നടത്തിയ ബോബി ചെമ്മണ്ണൂരിനോട് എനിക്ക് പറയാനുള്ളത്, അത്രയും ഒന്നും ബ്ലഡ് മണി കൊടുക്കേണ്ടാത്ത അനേകം നിരപരാധികൾ ഗൾഫിലെ പല രാജ്യങ്ങളിലും ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഉപജീവനം തേടി പോയവരാണ്, കൈയബദ്ധം പറ്റിയവരാണ്, നിവൃത്തിയില്ലാതെ ചെയ്തവരാണ്. അവരിൽ പലരും ജയിലിലാണ്. അവർക്കൊന്നും 34 കോടി രൂപ ബ്ലഡ് മണി കൊടുക്കേണ്ടതില്ല. 1.5 or 2 ഒക്കെ കൊടുത്താൽ പോലും മോചിപ്പിച്ചുകൊണ്ട് വരാം. അത്തരക്കാരുടെ കണക്കെടുക്കണമെന്നും അവരെയൊക്കെ ജയിൽ മോചിതരാക്കാനുള്ള നേതൃത്വം വഹിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ യാത്ര നടത്തണം എന്ന് തന്നെയാണ് എന്റെ അഭ്യർത്ഥന. ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, ഒരുമിച്ച് നിന്ന് സകല മനുഷ്യരും നിമിഷപ്രിയയ്ക്ക് വേണ്ടി രംഗത്ത് വരണം. നിമിഷപ്രിയയുടേത് സമാനതകളില്ലാത്ത വഞ്ചനയുടെയും ചതിയുടെയും കഥയാണ്. യമനിൽ കുടുംബസമേതം പോയി നഴ്സായി ജോലി ചെയ്തു, പിന്നീട് ഒരു ചെറിയ ക്ലിനിക് ഇടാൻ തുടങ്ങുന്നു. സ്പോൺസറായി ഒരു അറബി വരുന്നു. ആ സ്പോൺസർ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് പണം ശേഖരിക്കാൻ ഭർത്താവും കുട്ടിയും നാട്ടിലേക്ക് വരുന്നു. അതിനിടയിൽ സ്പോൺസർ ഹൈജാക്ക് ചെയ്യുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അയാളുടെ ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടി അല്പം മയക്കാൻ ഒന്ന് കുത്തിവെച്ചതാണ്. ഡോസ് കൂടി പോയി മരിച്ചു. പിന്നീട് ഉണ്ടായതൊക്കെ നമുക്കറിയാവുന്നതാണ്. നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോഴും എറണാകുളത്തൊരു വീട്ടിൽ അടുക്കളപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. അവരെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി യമനിലേക്ക് പോയിരിക്കുകയാണ്. 1.5 കോടി രൂപ മാത്രം ബ്ലഡ് മണി കൊടുത്താൽ മതി അവരെ രക്ഷിക്കാൻ എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ 1.5 കോടി ബോബി ചെമ്മണ്ണൂർ കൊടുക്കുമോ, അല്ലെങ്കിൽ 1.5 കോടിക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഒരു യാചനാ യാത്ര നടത്തുമോ, അല്ലെങ്കിൽ 1.5 അതിലപ്പുറമോ വേണമെങ്കിൽ അബ്ദുൾ റഹീമിന് വേണ്ടി ഒരുമിച്ച് നിന്നവർ ഒരുമിച്ച് നിൽക്കുമോ, നിൽക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അന്തരിച്ച ഉമ്മൻചാണ്ടി അടക്കം ഇപ്പോഴത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ അടക്കം സകലരും പരിശ്രമിച്ചതാണ്, പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിമിഷപ്രിയ റിലീസ് ചെയ്യുന്നതിന് ആവശ്യമായ പണം കണ്ടെത്താൻ ബോച്ചയ്ക്കാണ് കഴിവുള്ളതെങ്കിൽ ബോച്ച അത് ചെയ്യണം. നിമിഷപ്രിയയോട് ഇങ്ങനെയൊരു വിവേചനം പാടില്ല. മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അബ്ദുൾ റഹീമിന് വേണ്ടി ഒരുമിച്ച് നിന്നത്? അദ്ദേഹം മലയാളി ആയതുകൊണ്ട് മാത്രമല്ല, കാരണം ധാരാളം മലയാളികൾ ഗൾഫിലെ ജയിലുകളിൽ കിടപ്പുണ്ട്. അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല, ധാരാളം മുസ്ലിമുകൾ ഗൾഫിലെ പല ജയിലുകളിലും കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അബ്ദുൾ റഹീമിന് വേണ്ടി മാത്രം ഇത്ര ശബ്ദം ഉയർന്നത്? ഒരു സംശയവും വേണ്ട, അദ്ദേഹം നിരപരാധിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായും നമ്മുടെ വേഷനുസരിച്ച് അദ്ദേഹം നിരപരാധി തന്നെയാണ്. അദ്ദേഹത്തിന് കയ്യബദ്ധം പറ്റിയതുകൊണ്ടാണ് മരണമുണ്ടായത്. ബോധപൂർവം ഉണ്ടാക്കിയ മരണമല്ല. അബ്ദുൾ റഹീം നിരപരാധിയാണ് എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ശകലരും ഒരുമിച്ച് നിന്നത്, ബോച്ചെ മോചനയാത്ര നടത്തിയത്,
മൊബൈൽ ആപ്പിലൂടെ സകലരും പണം ശേഖരിച്ചത് SDPIയുടെ പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി മുതൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് തങ്ങൾ വരെ ഒരേ ഹൃദയത്തോടെ ഒരുമിച്ച് നിന്നത്. ഓർക്കണം, അബ്ദുൾ റഹീം തന്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി ഉപജീവനം തേടി ഒരു വീട്ടുപണിക്ക് പോയ മനുഷ്യനാണ്. ആ വീട്ടുജോലി ചെയ്യുന്നതിനിടയിലാണ് കൈയബദ്ധം പറ്റിയത്. ആ വീട്ടുജോലിക്കാരനെ വെറുതെ വിടാനാണ് 34 കോടി രൂപ ആ അറബി ചോദിച്ചത്. ആ അറബിയുടെ മനുഷ്യത്വരാഹിത്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ടേ? പ്രതികരിക്കണ്ടേ? ശബ്ദമുയർത്തണ്ടേ? പ്രതിഷേധിക്കണ്ടേ? എന്തുകൊണ്ടാണ് അനേകം പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതിന്റെ പേരിൽ മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് വാർത്തയുണ്ടാക്കുകയും അതിന്റെ പേരിൽ കച്ചവടം ഉറപ്പിക്കുകയും അതിന്റെ പേരിൽ പണപ്പെരുവ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിനെ ഒന്ന് വിമർശിച്ചപ്പോൾ എനിക്കെതിരെ ആയിരക്കണക്കിന് ആളുകളാണ് പൊങ്കാലയുമായി രംഗത്ത് വന്നത്. എന്തുകൊണ്ടാണ് 1.5-2 കോടി രൂപ കൊടുത്താൽ വെറുതെ വിടാവുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിങ്ങളാരും ശബ്ദമുയർത്താത്തത്?